കൃത്യമായി വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നു, കേരളത്തിനൊപ്പമുണ്ട്, കേരളത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, ആ പരിഹാരം നരേന്ദ്രമോദിയാണ് എന്ന് ഈ വരവോടുകൂടി കൃത്യമായി തന്നെ അടിത്തരവിട്ട് അല്ലെ അടിവരയിട്ട് നമുക്ക് പറയാം. പറയൂ രജിത്. ശ്യാം, അത് വളരെ കൃത്യമായി പ്രധാനമന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഓണ സമ്മാനമായി 4,500 കോടി രൂപയുടെ പദ്ധതികളാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത്. അത് അത്രയും ഗതാഗത സംവിധാനം അല്ലെങ്കിൽ റെയിൽവേ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതിനുള്ള പദ്ധതിക്കായാണ് ഈ 4,500 കോടി രൂപയും നീക്കി വെച്ചിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ തന്നെ അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വരാൻ പോകുന്ന 25 വർഷത്തെ വികസന പരിപാടികൾക്കാണ് കേന്ദ്രം മുൻതൂക്കം നൽകുന്നത്. 25 വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്നാണ് അതിൽ ഏറ്റവും പ്രധാനമായുള്ളത്. ഇനി വരാൻ പോകുന്ന 25 വർഷക്കാലവും കേന്ദ്രത്തിൽ തങ്ങൾ തന്നെ ഭരണത്തിലുണ്ടാകുമെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ള കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനം തനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൻ്റെ ശിലാസ്ഥാപനം കൂടി തനിക്ക് നിർവഹിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷവും അദ്ദേഹം അത് അവിടെ വ്യക്തമാക്കുകയുണ്ട്. ഈ രണ്ടാം ഘട്ടം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നത് അത് യുവാക്കൾക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽസിനുമാണ് എന്ന കാര്യവും അവിടെ അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ കൊച്ചിയിൽ ഈ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 500 കിലോമീറ്റർ മെട്രോയുടെ വികസനം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1,000 കിലോമീറ്റർ മെട്രോയുടെ വികസനവുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് എന്നും ഇപ്പോഴും ആ 1,000 കിലോമീറ്റർ മെട്രോയുടെ വികസന പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ പാത ഇരട്ടിപ്പിക്കൽ നടപ്പാക്കാൻ കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്. അത് തന്നെ ഏറ്റവും വലിയ നേട്ടമായി തന്നെ അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് അതിൽ യാത്രക്കാർക്കുൾപ്പെടെ ഭക്തന്മാർക്കും ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹവും അതുപോലെ തന്നെ അവർക്ക് പ്രയോജനകരവുമായ ഒരു പദ്ധതിയാണ് ഈ ഏറ്റവും മംഗലാപുരം വരെയുള്ള പാത ഇരട്ടിപ്പിക്കൽ കൊണ്ട് നടപ്പാക്കിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതും അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകൾക്കാണ്. നിരവധി പേരാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ദർശനത്തിനായി എത്താൻ കൊതിച്ചിരിക്കുന്നത്. അവർക്ക് ഇത് ഏറെ ഗുണകരം ചെയ്യും എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് റോഡിൻ്റെ വികസനത്തിൽ, ദേശീയപാതയുടെ വികസനത്തിനായി 55,000 കോടി രൂപയുടെ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലേക്ക് പോകാൻ കഴിയും. പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ അവിടെ നിന്ന് പറന്നു വരുന്നിരിക്കുകയാണ്. എയർപോർട്ടിൽ നിന്നും പറന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ പങ്കെടുത്തതിന് ശേഷം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം എയർപോർട്ടിലേക്കാണ് പോയത്. എയർപോർട്ടിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ പോകുന്നത് ഇനി ഗരുഡയിലേക്കാണ്. അവിടെ നിന്നും BJP കോർ കമ്മിറ്റി യോഗത്തിൽ, BJP നേതാക്കന്മാരെ പങ്കെടുക്കുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഈ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ വികസനം അടിസ്ഥാന സൗകര്യ വികസനമാണ്, അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയുള്ള നടപടിയാണ്.